നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ മുൻനിര നേതാക്കൾ മത്സരിക്കാൻ കോർ കമ്മിറ്റിയിൽ തീരുമാനം. സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരനെ നേമം മണ്ഡലത്തിൽ പരിഗണിക്കുന്നു. തിരുവനന്തപുരം ആറന്മുള മണ്ഡലങ്ങളിലും കുമ്മനത്തെ പരിഗണിക്കുന്നുണ്ട്. മുതിർന്ന നേതാവ് ഒ രാജഗോപാൽ നേമം മണ്ഡലത്തിലോ തിരുവനന്തപുരം മണ്ഡലത്തിലോ മത്സരിക്കാനാണ് സാധ്യത. ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ നേതൃത്വത്തിലാണ് ബിജെപി സംസ്ഥാന കമ്മിറ്റിയുടെ കോർ കമ്മിറ്റി യോഗം നടന്നത്. ബിജെപിയുടെ സംസ്ഥാനത്തെ മുൻനിര നേതാക്കളെല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കോർ കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായി. അമിത്ഷാ തന്നെയാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. കുമ്മനം രാജശേഖരൻ നേമത്തോ അല്ലെങ്കിൽ ആറന്മുളയിലോ, ശോഭാ സുരേന്ദ്രൻ പാലക്കാടും, വി മുരളീധരൻ കഴക്കൂട്ടത്തും, പി കെ കൃഷ്ണദാസ് കാട്ടാക്കടയിലും, എ എൻ രാധാകൃഷ്ണൻ തൃപ്പൂണിത്തുറയിലും, ഒ രാജഗോപാൽ തിരുവനന്തപുരം സെൻട്രലോ അല്ലെങ്കിൽ നേമത്തോ മത്സരിക്കും. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംഘടനാ സംവിധാനം ശക്തമാക്കുന്നതിന് വേണ്ടി ബൂത്ത് തലം മുതൽ പ്രവർത്തനം ശക്തമാക്കാൻ യോഗം തീരുമാനിച്ചു. പ്രചരണ പരിപാടികൾക്ക് നേതൃത്വം നൽകാൻ 15 സമിതിയെയും രൂപീകരിച്ചു. ബിജെപിയുടെ നയപരിപാടികൾ അംഗീകരിക്കുന്ന ഏത് സംഘടനയെയും സ്വാഗതം ചെയ്യുന്നുവെന്ന് യോഗത്തിന് ശേഷം ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ബിജെപിയുടെ കവാടങ്ങൾ തുറന്നു കിടക്കുകയാണ്. ബിജെപി അംഗീകരിക്കുകയും ബിജെപിയുടെ നയപരിപാടികൾക്ക് സ്വീകാര്യത നൽകുകയും ചെയ്യുന്ന ഏത് രാഷ്ട്രീയ പാർട്ടികളുമായിട്ടും ചർച്ച ചെയ്യാൻ തയ്യാറാണ്. കേരള ഘടകത്തിന്റെ കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം തമിഴ്നാട് ഘടകത്തിന്റെ കോർ കമ്മിറ്റി യോഗവും നടന്നു. റിപ്പോർട്ടർ കൊച്ചി.